നമസ്കാരം. പണ്ടൊരു ആരാധകൻ രാത്രി 11 മണിക്ക് മുകേഷിനെ ടെലിഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ആ ആരാധകനോട് പറഞ്ഞു, അന്തസ് വേണമടോ അന്തസ് എന്ന്. ആ വിഷയത്തിൽ ഞാൻ മുകേഷിനൊപ്പമായിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ ടെലിഫോണിൽ വിളിക്കുന്ന ആരാധകരോട് എനിക്ക് വിയോജിപ്പാണ്. എന്നാൽ അതേ വാക്ക് ഞാനിപ്പോൾ മുകേഷിനോട് പറയുന്നു, അന്തസ് വേണമടോ അന്തസ്. മറ്റൊന്നുകൊണ്ടുമല്ല, 20 വയസ്സോളം പ്രായവ്യത്യാസമുള്ള നൃത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അസാധാരണയായ ഒരു കലാകാരിയെ അലങ്കാരത്തിന് വേണ്ടി താൻ വിവാഹം കഴിച്ചു. അത് ആ പെൺകുട്ടിയോട് മാത്രമല്ല, ഈ നാടിനോട് മൊത്തം ചെയ്ത ചതിയാണ്. 9 വർഷം അവൾ സഹിച്ചിട്ട് ഒടുവിൽ തൻ്റെ ക്രൂരത സഹിക്കാനാവാതെ, പീഡനം സഹിക്കാനാവാതെ സാംസ്കാരിക രാഹിത്യം മടുത്ത് ഓടി രക്ഷപ്പെട്ടു. ഏതാനും മാസങ്ങളായി പോയിരിക്കുന്നത് മറുനാട് നിന്ന് ഔദ്യോഗികമായി തന്നെ അത് ബ്രേക്ക് ചെയ്തു. ആ പെൺകുട്ടി കഴിഞ്ഞ 9 വർഷം അനുഭവിച്ച യാതനകളും വേദനകളും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, എവിടെ നിന്നും ആരാധന മൂത്ത് ഒരു പെൺകുട്ടി ഒരു സിനിമാ നടനെ വിവാഹം കഴിച്ചിട്ടുണ്ടായ ട്രാജഡിയോ, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ഉണ്ടായിട്ട് ഇയാളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വിവാഹം കഴിച്ചുണ്ടായ ഒരു ട്രാജഡിയോ ഒക്കെ ആണെങ്കിൽ സഹിക്കാം. സരിത എന്ന ആദ്യ നടി അനുഭവിച്ചതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത് സരിത അറിഞ്ഞുകൊണ്ട് തന്നെ കിട്ടിയതല്ലേ എന്നോർത്താണ്. എന്നാൽ മേതിൽ ദേവിക ആരാണ്? കേരളത്തിന് കിട്ടിയ അപൂർവ ഭാഗ്യമാണ് മേതിൽ ദേവിക. നൃത്തത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച് അതിസുന്ദരിയായിട്ടും, അതായത് മലയാളത്തിലെ എക്കാലത്തെയും അറിയപ്പെടുന്ന എല്ലാ നായികമാരെക്കാളും അതിസുന്ദരിയാണ്, അതീവ അഭിനയ ചാരുതിയുള്ളയാളാണ്, മോഹിനിയാട്ടത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോഴും കുച്ചിപ്പടിയും ഭരതനാട്യവും അടക്കമുള്ള നൃത്തകലാരൂപങ്ങൾ അതിൻ്റെ മുഴുവൻ സൂക്ഷ്മതയോടും മുഴുവൻ ഭാവനയോടും കൂടി അവതരിപ്പിക്കുന്ന അസാധാരണ പ്രതിഭാശേഷിയുള്ള ഒരു കലാകാരിയാണ്. അവരുടെ മുൻപിൽ നായികാ പദവി ഓടിയെത്തിയത് തേടിയെത്തിയത് നിരവധി തവണയാണ്. അവർ തട്ടിക്കളഞ്ഞു, അവർക്ക് സിനിമയല്ലായിരുന്നു ഭ്രമം, നേരെ മറിച്ച് നൃത്തമായിരുന്നു. അങ്ങനെ നൃത്തത്തെ ഉപാസിച്ച് മോഹിനിയാട്ടം മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച ആ പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യം ചെയ്ത് നുണ പറഞ്ഞ് പ്രണയിച്ചു വീഴ്ത്തി വഞ്ചിച്ചിരിക്കുകയാണ് ഈ ദുഷ്ടൻ. അത് എത്രമാത്രം ക്രൂരമായി ഈ കലാകാരിയോട് മുകേഷ് പെരുമാറി എന്നതിൻ്റെ തെളിവ് അവളിപ്പോഴും പുറത്തു വിടുന്നില്ല. പക്ഷേ അതിനു മുൻപ് ആദ്യ ഭാര്യ, ഏതാണ്ട് 100.5 വർഷത്തോളം ജീവിച്ച് സഖി കെട്ടി ഇറങ്ങിപ്പോയ സരിത എന്ന നടി പറഞ്ഞിരുന്നു, സരിത ആ മുകേഷിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കുക. മുകേഷ് ഇസ് എ വെരി അബ്യൂസീവ് ആണ്, ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്, പെണ്ണുങ്ങളും പറഞ്ഞ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ ഇറ്റ്സെൽഫ്. ഇസ് എ വെരി വയലന്റ് പേഴ്സൺ. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും, കുറേ വെള്ളടിക്കും. ഇനി ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേരെ. ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും. മുകേഷ് വാക്ക് ഇൻ ആൻഡ് വാക്ക് ഔട്ട് ഹസ്ബൻഡ് ആണ്. വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും, വരും പോകും. ആൻഡ് ബ്രിങ്ങിങ് വിമൻ ടു മൈ ഹൗസ്, ഹിസ് വാട്ട് ഹുവർ ഹി വാസ് കണക്റ്റഡ് വിത്ത്, ഹിൽ ബ്രിങ് ദം ഹോം, ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മീ അപ്പ്. വാട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ? എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ആള്, കുട്ടികളെ നോക്കാത്ത ആള്, ഒരു ഫാമിലിയെ ബേർഡൻ എടുക്കാൻ പറ്റാത്ത ആള്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള്, അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോ ഇതിനപ്പുറമാണ് മേതിൽ ദേവികയ്ക്ക് മുകേഷിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ അവർ പറയുന്നില്ല, അവർ അന്തസ് നിലനിർത്തുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ പെയിൻ കൂടി ഇതിന്റെ വേദന കൂടി അനുഭവിക്കാൻ വയ്യാത്തത് കൊണ്ട്. ഇല്ലാത്ത ദോഷങ്ങളൊന്നുമില്ല. സരിത പറഞ്ഞതുപോലെ വീട്ടിൽ മർദ്ദനം, പെണ്ണുപിടി, മദ്യപാനം, തെറിവിളി, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ മേതിൽ ദേവികയും പറയുമെന്ന് ഉറപ്പാണ്. മേതിൽ വേണ്ടപ്പെട്ടവരോട് അടുപ്പക്കാരോട് പറഞ്ഞു കഴിഞ്ഞു കണ്ണീരോടെ. എന്നാൽ മേതിൽ ദേവികയെ വേദനിപ്പിച്ചത് അവരുടെ സംസ്കാരത്തെ ഇടിച്ചു തകർത്തതാണ്. ആരാണ് മേതിൽ ദേവിക? നൃത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്നതിനപ്പുറം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ മുൻപിൽ തലകുനിച്ചു നിൽക്കാൻ മാത്രമേ ഈ മുകേഷ് എന്ന് പറയുന്ന അന്തക്കമ്മിക്ക് സാധിക്കൂ. ആരാണ് മേതിൽ ദേവിക? MBA എടുത്തിട്ടുണ്ട് അവർ. MBA ഒരു കലാകാരി, ഒരു നർത്തകി
അവർ എത്ര പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് എം ബി എ എടുത്തത്, അവർക്ക് പി എച്ച് ഡി ഉണ്ട്, അവർ ഡോക്ടർ മേതിൽ ദേവികയാണ്, നൃത്തത്തിൽ ഒരു പി എച്ച് ഡി എടുത്തിട്ടുണ്ട്, അവർക്ക് പല വിഷയങ്ങളിൽ എം എ ഉണ്ട്, അവരുടെ വിദ്യാഭ്യാസവും അറിവും അക്കാദമിക ഗവേഷണവും അക്കാദമിക താല്പര്യവുമാണ് അവരുടെ ചിന്തയെന്ന് പറഞ്ഞു. അവർ വളരെ ഉയർന്നു ചിന്തിച്ച് ഉയർന്നു പ്രവർത്തിച്ച് കലയ്ക്ക് വേണ്ടി വാക്കുകളും പ്രവൃത്തികളും കലയ്ക്ക് വേണ്ടി നീക്കിവെച്ച, അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു കലാകാരി. അവരെ ചതിച്ചു മുകേഷ്. 20 വയസ്സ് വ്യത്യാസമാണ്, ഇപ്പോഴും അവർക്ക് 45 വയസ്സായിട്ടുള്ളൂ. ആദ്യ വിവാഹം തകർന്നതിൻ്റെ നിരാശയിൽ നിന്നും അവർ അതെല്ലാം മറന്ന് കലയെ പ്രണയിച്ച് കലയ്ക്ക് വേണ്ടി പോകുമ്പോഴാണ് ഇയാൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അന്തസ്സു വേണമെടു അന്തസ്. മുകേഷ് എന്ന് ആലോചിച്ചു നോക്കൂ, ഈ മനുഷ്യൻ ചീത്ത വിളിക്കും. ഈ മേതിൽ ദേവിക ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അതാ, വായെടുത്താൽ ചീത്ത വിളിക്കും, തെറി വിളിക്കും, മര്യാദ കെട്ട് പെരുമാറും, മര്യാദ കെട്ടിടപെടും. 5 നയാ പൈസ കുടുംബം എന്ന നിലയിൽ ചിലവാക്കിയിട്ടില്ല. ഉണ്ടാക്കുന്ന പണമൊക്കെ സമ്പാദിച്ച് ആർക്കൊക്കെയോ കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ ഈ മേതിൽ അവരുടെ ജീവിതം അടുക്കിലും ചിട്ടയിലും കൊണ്ടുവന്ന ആ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും പോലും നഷ്ടപ്പെടുത്തി. അവർ ഒരു ഘട്ടത്തിൽ ഡിപ്രഷനിലേക്ക് നീങ്ങേണ്ടതായിരുന്നു, അങ്ങനെയാണ് അവർ ഓടി രക്ഷപ്പെടുന്നത്. ഇപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്, കലയിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. പക്ഷെ ഈ പിണറായിസത്തിന്റെ ഒരു ഒരു ഘടകമാണ് ഈ ചതിയും വഞ്ചനയും പെണ്ണുപിടിയും ഒക്കെ. അതുകൊണ്ടാണ് മുകേഷിനെ ഒരു MLA ആയി പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് 2ാം തവണയും MLA ആക്കി കൊടുത്തത്. കൊല്ലംകാർക്ക് അത് മതിയെങ്കിൽ മതി, അനുഭവിച്ചുകൊടുക്കുക. പക്ഷെ ആ പെൺകുട്ടിയോട് നിങ്ങൾ ചെയ്തത് കേരളത്തോട് ചെയ്ത കൊടും ക്രൂരതയാണ്, കൊടും ചതിയാണ്. ആ പെൺകുട്ടിയുടെ അവർ വളരെ അടുപ്പക്കാരോട് സങ്കടത്തോടെ പറഞ്ഞതൊക്കെ കേട്ടതാ ഞാൻ, വളരെ സങ്കടകരമായ അവരുടെ ജീവിത കഥ കേട്ടത്. എന്തിനാണ് നിങ്ങൾ, നിങ്ങൾക്കൊരു അലങ്കാരമായിരുന്നു, ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായ ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ ഒരു വലിയ മിടുക്കിയെ ഭാര്യയായി കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു സന്തോഷം, ഒരു ആദരവ്. നിങ്ങൾ എണ്ണി എണ്ണി നിങ്ങൾ മറുപടി പറയും, 64 63 വയസ്സായി, ഇനിയെങ്കിലും ഒരു മര്യാദക്കാരനായി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി സുഖമായി ജീവിക്കൂ. ആവശ്യത്തിന് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കിയത്? സങ്കടകരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്.